ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തൻ്റെ മനക്കണ്ണിൽ കണ്ട കാഴ്ചയിൽ ആരാണതെന്ന് അന്വേഷിച്ചു പോവുകയാണ് പാർവതി. എവിടെയാണ് ആ സ്ഥലമെന്നറിയില്ല. വിശാല തന്ന ഒരു സൂചന അനുസരിച്ച് പാർവതി വിശാല് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എല്ലാം ആ വയസ്സായ മനുഷ്യനെ അന്വേഷിക്കുന്നുണ്ട്. ഒരാൾ കയ്യിൽ ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. പാർവതി അവിടെയെല്ലാം ഓടി നടന്ന് നോക്കുന്നുണ്ട്. ശേഖറാണ് ആ മനുഷ്യൻ, അതായത് പ്രഭാവതിയുടെ ഭർത്താവ്. തൻ്റെ കയ്യിലുള്ള ബാഗിൽ നോക്കി, ബാഗെടുത്തിട്ട് കണ്ണാടി എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്നും ഒരു മുത്തശ്ശൻ്റെ രൂപത്തിൽ മാറാമെന്നനുസരിച്ച് ഒരു വിഗ് വയ്ക്കുന്നുണ്ട്. നരച്ച മുടിയും തന്നെ ആരും മനസ്സിലാക്കാതിരിക്കാനുള്ള താടിയും ഒക്കെ വയ്ക്കുന്നു. ശേഖർ ജയിലിൽ നിന്നും ഇറങ്ങിയ കാര്യം ആരും അറിയാതിരിക്കാനാണ് ഈ ഒരു മാറ്റം. ശേഖർ വയസ്സായ ഒരു കിളവൻ്റെ രീതിയിൽ മാറിയിരിക്കുന്നു. എല്ലാം വിഗുകളൊക്കെ വെച്ചതിന് ശേഷം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ മനുഷ്യനെയാണ് പാർവതി മനക്കണ്ണിലൂടെ കണ്ടതും. പ്രഭാവതിയുടെ ഒരു പഴയ ഫോട്ടോയുണ്ട് കയ്യിൽ. എടി രാക്ഷസി, നീ എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആൾമാറാട്ടം നടത്തുന്നത്. ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന എൻ്റെ ഗായത്രിയമ്മ നീ കൊന്നു. ആ കുടുംബത്തിന് നേരെ നീ ചെയ്ത ഓരോ ദ്രോഹങ്ങളും ഞാൻ ഓരോന്നോരോന്നായി പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ നിരപരാധിയാണെന്ന് നിന്റെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എല്ലാം ചെയ്തു കൂട്ടിയത് നീയാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. അതുവരെ ഞാനൊരു അന്ധനായി അഭിനയിക്കാൻ പോവുകയാണ്. കാണുന്നവർക്ക് ഞാനൊരു കുരുടനായി തോന്നിയാലും നിന്നെ നരകത്തിലേക്ക് വിട്ടിട്ട് നിന്റെ ശരീരം കത്തിയെരിയുന്ന ചിത ഞാൻ കണ്ണു നിറയെ കാണും. ഓർത്തോ പ്രഭാവതി, ഞാൻ വരികയാണ് നിന്നെ തേടി. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് പിന്നെയും ബാഗിലേക്ക് വെക്കുന്നുണ്ട്. ഉദയനൂരമ്മയുടെ ഒരു ചിത്രവും തൻ്റെ ബാഗിലുണ്ടായിരുന്നു. ആ ചിത്രം കയ്യിലെടുത്തിട്ട് പറയുന്നു, അമ്മേ, എൻ്റെ ഉദയനൂരമ്മയെ ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ 16 വർഷം ശിക്ഷ അനുഭവിച്ചത്. ഇന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി തക്കതായി ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അതിന് എൻ്റെ അമ്മ എനിക്ക് ശക്തി തരണേ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഫോട്ടോ ബാഗിലേക്ക് വെക്കുകയാണ്. ഇതേ സമയം പാർവതി അദ്ദേഹത്തെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലും. പാർവതി കുറെ ഓടി, എന്നിട്ട് ആളെ കണ്ടെത്താനായില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട സ്ഥലം ഇത് തന്നെയാണ്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആ മുത്തശ്ശൻ ഇത് എവിടെയാണ്? കാണുന്നില്ലല്ലോ. ശേഖർ അദ്ധനായിട്ടുള്ള അഭിനയം തുടങ്ങിക്കഴിഞ്ഞു. കയ്യിൽ ഒരു സ്റ്റിക്കും ഉണ്ട്. കണ്ണ് കാണാത്തവരെ പോലെ സ്റ്റിക്ക് കൊണ്ടാണ് നടത്താം. പാർവതി കുറേ ദൂരം നടന്ന് നടന്ന് ഒരു ബെഞ്ചിലിരിക്കുന്നു. ആരായിരിക്കും ആ മുത്തശ്ശൻ? ഉദയനൂരമ്മ എന്തിനായിരിക്കും ആ മുത്തശ്ശനെ എൻ്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നത്? എൻ്റെ ദേവി, എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയണേ. എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പാർവതി ഓടുന്നു. പാർവതി ഓടി ഓടി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. എന്നാൽ അദ്ദേഹം അങ്ങോട്ടും പാർവതി ഇങ്ങോട്ടും പോകുന്നതിനാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? എൻ്റെ ദേവി, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. പാർവതി പോയ വഴികളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ടും പാർവതി ഇങ്ങോട്ടുമാണ് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഗോപിനാഥ് ഒരു മയക്കത്തിലാണ്. ഗായത്രി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വയ്യാതെ കിടക്കുന്ന ഗോപിനാഥിൻ്റെ അരികിലിരുന്ന് ഗോപിനാഥിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ഗായത്രി. ഗോപിയേട്ട, എൻ്റെ ഈ സ്പർശം അറിയുന്നുണ്ടോ? എൻ്റെ ഈ സാന്നിധ്യം അറിയുന്നുണ്ടോ? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഞാനുണ്ടായിരുന്നെങ്കിൽ ഗോപിയേട്ടനെ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഗോപിയേട്ടൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് അല്ല ഗോപിയേട്ട, അതൊരു കൊലപാതകമാണ്. എന്നെ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കിയവരെയും ഗോപിയേട്ടൻ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവരെയും വിശാലിനെ വീഴ്ത്താൻ കാത്തിരിക്കുന്ന കഴുകന്മാരെയെല്ലാം പാർവതി കണ്ടെത്തും ഗോപിയേട്ട. അതിനുശേഷം മാത്രമേ എൻ്റെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോവൂ. ആ സമയം വിശാൽ അവിടേക്ക് വന്നു. വിശാലിനെയും ഗായത്രി കാണുന്നു. എന്നാൽ ഗായത്രിയെ വിശാൽ കാണുന്നില്ല. ഗായത്രി വിശാലിനെ സ്പർശിക്കുന്നുണ്ട്. എന്നാൽ വിശാലിനത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വിഷമത്തോടെ വിശാൽ ഗോപിനാഥിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. ഗോപിനാഥിൻ്റെ കയ്യിലേക്കൊക്കെ സ്നേഹത്തോടെ പിടിക്കുന്നു. അച്ഛനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. എൻ്റെ അച്ഛനെ ഈ കിടപ്പെനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ അച്ഛനെ ആ പഴയ പ്രതാപത്തോടെ കിട്ടാൻ വേണ്ടി ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം? അച്ഛനും അമ്മയുമുള്ള ആ നല്ല കാലം. പിന്നെ അവർ 3 പേരും കൂടി ഒരു ടൂറ് പോയ യാത്രയാണ് വിശാൽ അദ്ദേഹത്തോട് പറയുന്നത്. നിലമ്പൂർ കോവിലകത്ത് പോയതും പിന്നെ ഒരുമിച്ച് ഒരു പുതപ്പിനുള്ളിൽ 3 പേരും കൂടി കെട്ടിപ്പിടിച്ചിരുന്നതും കാർഡ് കളിച്ചപ്പോൾ അച്ഛൻ കള്ളക്കളി കളിച്ചതിനാൽ അമ്മ അച്ഛൻ്റെ ചെവിക്ക് പിടിച്ചതും എല്ലാം ഓർമ്മയില്ലേ അച്ഛാ? എന്ത് രസമായിരുന്നു ആ കാലം. അമ്മ നമ്മളെ വിട്ടു പോയപ്പോൾ അച്ഛൻ അച്ഛൻ്റെ എല്ലാ ബിസിനസ്സുകൾക്കിടയിലും എന്നെ പഠിപ്പിച്ച് വലിയവനാക്കി. അച്ഛൻ ഇപ്പോൾ എല്ലാ തിരക്കുകൾക്ക് ഇടയിൽ നിന്നും ഒഴിഞ്ഞു മാറി കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. എൻ്റെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ഗായത്രി പറയുന്നു, അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മയെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നുമോന്,
അച്ഛനോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ സന്തോഷം കൊണ്ട് അമ്മയുടെ മനസ്സ് നിറഞ്ഞു. നിന്റെ ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കണ്ണു നിറയുന്നുണ്ട്. പെട്ടെന്ന് ഗായത്രി അവിടെ നിന്നും അപ്രത്യക്ഷമായി. വിശാൽ വീണ്ടും ഗോപിനാഥിനോട് പറയുന്നു, അച്ഛൻ ഉണർന്നു കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ സങ്കടം പറയാൻ കഴിയില്ല, അച്ഛന് അതിൻ്റെ കൂടുതൽ മനോവേദന ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ടാണ്. ശേഷം കാണിക്കുന്നത് പാർവതി വീണ്ടും അദ്ദേഹത്തെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാവുകയും ഓഫ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. ശുവാലിനകത്ത് കഷ്ടമായല്ലോ, എന്താ പറ്റിയതിന്? സർവീസ് ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിനു മുന്നേ വണ്ടി നിന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒടുവിൽ കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം അയാൾ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് കാറിൻ്റെ ബ്രേക്ക് ഡൗണെ പറ്റി. ഒരാഴ്ച പോലും ആയില്ല സർവീസ് ചെയ്തിട്ട്, എന്നിട്ട് എൻ്റെ കാർ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് കാറ് അറിയാതെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതേ സമയം അതിന് മുന്നിലായി ശേഖർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല, ഇയാളെ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ ആ കാറിൻ്റെ ഓണർ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അയാൾ അറിയുന്നില്ല ഈ വണ്ടി പോകുന്നത്. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് കാണുന്നു. യോ, എൻ്റെ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടിയുടെ പിന്നാലെ ഓടുകയാണ് അയാൾ. അപ്പോഴാണ് പാർവതി ഈ ശേഖറിനെ കാണുന്നത്. മുത്തശ്ശ മാറ് എന്ന് പറഞ്ഞ് ആ മുത്തശ്ശനെ പാർവതി പിടിച്ചു മാറ്റുന്നു. കാർ മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു. മുത്തശ്ശ, എന്താ മുത്തശ്ശ ഇത്? മുത്തശ്ശന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പാർവതി ചോദിക്കുന്നു. കൈക്ക് നല്ല വേദനയെന്ന് ശേഖറും പറയുന്നുണ്ട്. വീഴ്ചയിൽ കൈക്ക് നല്ലൊരു പരിക്ക് പറ്റിയിരിക്കുന്നു. നോക്കട്ടെ കൈക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ആ കൈയുടെ ബട്ടൺ തുറന്ന് അങ്ങോട്ട് മേലോട്ട് പിന്നെ ഷർട്ടിൻ്റെ ഭാഗം വെച്ചപ്പോൾ കയ്യിലെ ആ ശൂലം കുത്തിയ പാട് പാർവതി കാണുന്നുണ്ട്. പാർവതിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് തൻ്റെ മനക്കണ്ണിൽ കണ്ട ആളെന്ന്. ദൈത് പിടിക്കോ, സൂക്ഷിച്ച് നടക്കണ്ടേ, ഇത് റോഡല്ലേ, ഞാനിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പാർവതി ശേഖറിനോട് പറയുന്നു. എന്തുണ്ടാ വനമോളെ, ചത്തുപോകും അത്ര തന്നെ, എത്രയോ നായ്ക്കൾ വണ്ടി ഇടിച്ച് ചാകുന്നു, അതുപോലെ ഈ കിളവനും. പാർവതി പറയുന്നു, അങ്ങനെ നടക്കാതിരിക്കാനല്ലേ ഞാൻ വന്നതെന്ന്. അപ്പോൾ ശേഖർ ചോദിക്കുന്നുണ്ട് തൻ്റെ പേരെന്താണെന്ന്. പാർവതി എന്ന് പാർവതി പറയുന്നു. പാർവതി സാക്ഷാൽ ജയ പാർവതിയുടെ പേര് തന്നെ. മുത്തശ്ശൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണെന്ന് പാർവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു, ലക്ഷ്യമില്ലാത്ത യാത്രയാ കുഞ്ഞെ, അന്ധനായ എനിക്ക് മുന്നിലുള്ള വഴികളൊക്കെ ഇരുട്ടല്ലേ, കൃത്യമായി പോകാൻ ഒരിടമില്ല. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പാർവതി ചോദിക്കുന്നു. ഞാനൊരു വിശേഷപ്പെട്ട സ്ഥലത്ത് നിന്നാണ്, സെൻട്രൽ ജയിലിൽ നിന്നാണ്. അത് കേട്ട് പാർവതി ടെൻഷനാവുന്നു. എൻ്റെ ദേവി, ഒരു കുറ്റവാളിയാണല്ലോ ഞാൻ ലക്ഷിച്ചത്, എനിക്ക് പേടിയാകുന്നു എൻ്റെ ഉദയനൂരമ്മേ. പക്ഷേ കണ്ടിട്ട് ഒരു കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാശില്ലാത്ത ഈ പാവം എന്ത് കുറ്റമാ ചെയ്തിട്ടുണ്ടാവുക? ശേഖരൻ പറയുന്നു, എന്നെ പോലെ ആരുമില്ലാത്തവർക്ക് ഉദയനൂരമ്മയാണ് തുണ. ആ പേര് കേട്ട ഉടൻ തന്നെ ഞെട്ടലോടെ പാർവതി അദ്ദേഹത്തെ നോക്കുന്നു. ഉദയനൂരമ്മയോ? മുത്തശ്ശൻ, ഉദയനൂരമ്മയുടെ മേൽ വിശ്വാസമുണ്ടോ? ഉദയനൂർ ദേവി എത്ര ശക്തിയുള്ളവളാണെന്നറിയോ? മുത്തശ്ശൻ്റെ സ്ഥലം ഉദയനൂരാണോ എന്നൊക്കെ പാർവതി ചോദിക്കുന്നുണ്ട്. ശേഖരൻ പറയുന്നു, ഏയ് അല്ല, ഉദയനൂരമ്മയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, മോള് ഉദയനൂരിൽ നിന്നാണോ? പാർവതി പറയുന്നു, ഞാൻ ജനിച്ചതും വളർന്നതും ഉദയനൂരിലാണ്. എൻ്റെ നാടാണ് ഉദയനൂർ. എൻ്റെ ഭർത്താവ് വിശാൽ സാറിൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഗോപിനാഥ് സാറിൻ്റെ മരുമകളാണ് ഞാൻ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ശേഖറും അത് കേട്ട് നിൽക്കുന്നു. അല്ല, ആരാന്നാ പറഞ്ഞത് എന്ന് ശേഖർ ഒന്നുകൂടി എടുത്ത് ചോദിക്കുന്നുണ്ട്. ഗായത്രി എന്നു പേരുള്ള വലിയ വലിയ കമ്പനിയിലെ അതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു, അപ്പോൾ ഗായത്രി അമ്മയുടെ മരുമകളാണോ ഇത്? അല്ല മോളെ, പാർവതി, നിന്റെ ഭർത്താവിൻ്റെ അമ്മയുടെ പേരെന്താണ് എന്ന് ശേഖർ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ പേര് പ്രഭാവതി എന്നാണ്. എന്നാൽ അവർ വിശാൽ സാറിൻ്റെ വളർത്തമ്മയാണ്. യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവി. പാപം മരിച്ചുപോയി. മുത്തശ്ശ ഞങ്ങളുടെ കുലദൈവവും ഉദയനൂർ ദേവിയാണ്. മുത്തശ്ശന് വിരോധമില്ലെങ്കിൽ എൻ്റെ ഒപ്പം പോരുന്നുണ്ടോ? ഞാൻ നന്നായി നോക്കിക്കോളാം. അത് വേണ്ട മോളെ എന്ന് ശേഖരൻ പറയുന്നുണ്ട്. വീണ്ടും പാർവതി പറയുന്നു, അത് പറ്റില്ല മുത്തശ്ശൻ, എൻ്റെ കൂടെ വന്നേ പറ്റൂ. മടിക്കേണ്ട മുത്തശ്ശ, എൻ്റെ കൂടെ പോര്, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, ഇതിനൊന്നും പറയില്ല, മടിച്ചു നിൽക്കാതെ വാ, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് പാർവതി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങുന്നുണ്ട്. ശേഖരൻ മനസ്സിൽ വിചാരിക്കുന്നു, എനിക്കൊരു തേരാളിയായി പാർവതി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ശേഖർ. എന്തായാലും അദ്ദേഹത്തെ പാർവതി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് തന്നെ വിചാരിച്ചു. അദ്ദേഹത്തെ ഇനി വീട്ടിൽ ഉള്ളവർ കയറ്റുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത്. അതുമാത്രമല്ല, പ്രഭാവതി ഇദ്ദേഹത്തെ തിരിച്ചറിയുമോ എന്നും. എന്തായാലും ശേഖരൻ പാർവതിക്ക് ഒരു തുണയാവുക തന്നെ ചെയ്യും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.